नेहरू ट्रॉफी वल्लंकली की मुख्यातिथि केंद्र आभ्यंतर मंत्री अमित षाये मुख्यमंत्री पिणराई विजयन क्षणिच्चु ओणाघोषंगलिल पंकेडुक्कणमेन्न मुख्यमंत्री कत्तिल अभ्यर्थिच्चु दक्षिण इंडियन संस्थानंगलुडे दक्षिण मेखला कौंसिल योगं 30 मुदल सेप्टंबर 3 वरे कोवळत्तु नडक्कुन्नुण्ट अमित षा उल्पडेयुल्ल प्रमुख योगत्तिल पंकेडुक्कुन्नुण्ट ഇതിനെത്തുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയിലും പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് അമിത് ഷായ്ക്ക് അയച്ചത്. ആഭ്യന്തരമന്ത്രി എത്തിയാൽ നിയന്ത്രണങ്ങൾ കടുക്കും. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം 22 വള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിക്കൊപ്പം സിബിഎൽ കൂടി ആരംഭിക്കുന്നതിനാൽ കർശന അച്ചടക്ക നടപടികളായിരിക്കും ഇത്തവണ സ്വീകരിക്കുന്നത്. വള്ളംകളി പൂർത്തിയാക്കുന്നതിന് കൃത്യമായ സമയക്രമം പാലിക്കണം. ഇക്കാര്യത്തിൽ ക്ലബ്ബുകൾ വീഴ്ച വരുത്തിയാൽ നടപടി ഉണ്ടാകും. മുഖ്യമന്ത്രി വള്ളംകളി പങ്കെടുക്കുമെന്നതിനാൽ പ്രശ്നങ്ങളില്ലാതെ കുറ്റമറ്റ രീതിയിൽ സമയക്രമം പാലിച്ച് വള്ളംകളി നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘാടകർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ കൂടി എത്തിയാൽ നിയന്ത്രണങ്ങൾ പിന്നെയും കടുക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാന വള്ളംകളി മത്സരങ്ങളിൽ ഒന്നാമത്തേതാണ് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം. വള്ളംകളി കാണാൻ 10,000 എത്തുന്നത്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ വഞ്ചിപ്പാട്ടുകളുടെ താളത്തിൽ 100 അടിയോളം നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരക്കളിയാണ് നടക്കുന്നത്. പുന്നമടക്കായലിലാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നീണ്ട നിരക്ക് വേദിയൊരുക്കുന്നത്. 1952 പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോഴാണ് ഇത്തരമൊരു വള്ളംകളി മത്സരത്തിന് കാരണമായത്. നെഹ്റുവിനെ സ്വീകരിക്കാനെത്തിയ ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നിലേക്ക് സുരക്ഷാ വലയങ്ങൾ മറന്ന് അത് ഭേദിച്ച് നെഹ്റു വള്ളത്തിലേക്ക് ചാടിയിറങ്ങി. ആ യാത്ര നെഹ്റു മറന്നില്ല. വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ ആകൃതിയിലുള്ള ട്രോഫി തയ്യാറാക്കി അയച്ച് എല്ലാ വർഷവും ഈ ട്രോഫിക്കായുള്ള മത്സര വള്ളംകളി ആസ്വദിക്കുകയായിരുന്നു. പിന്നീട് ഈ വള്ളംകളി മത്സരത്തിനും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേരുവീണു. കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബ്ബുകളുമാണ് വള്ളങ്ങളും തുഴച്ചിൽക്കാരെയും തിരഞ്ഞെടുത്ത് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറിയ ഓടി വള്ളങ്ങൾ വരെ കായലിൽ നിരക്കും. ഈ വള്ളംകളി മത്സരകാലത്ത് പുന്നമടക്കായലിൽ പരിശീലനം നടത്തുന്ന തുഴച്ചിൽ വള്ളങ്ങളും വള്ളക്കാരും മത്സര വള്ളങ്ങൾ നീറ്റിലിറക്കുന്ന ജലഘോഷയാത്രകളും വെള്ളത്തിൽ അലങ്കരിച്ച് പ്രദർശന വള്ളങ്ങൾ എന്നിങ്ങനെ കാഴ്ചകളുടെ ഒരു പൂരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തവണ വള്ളംകളി കാണാൻ ആനവണ്ടിയിലെത്താം. ആനവണ്ടിയിലെത്തി നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ വള്ളംകളി പ്രേമികൾക്ക് KSRTC തന്നെ ബജറ്റ് ടൂറിസത്തിന് അവസരമൊരുക്കുന്നുണ്ട്. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് യാത്ര ഒരുക്കുന്നത്. എല്ലാ ജില്ലകളിലുള്ളവർക്കും വേണ്ടി ബസ് ഒരുക്കും.